പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ഹോൾഡറുള്ള വലിയ വേരുകളുള്ള ഒരു സ്ഥലമാണ് എന്ന് മാത്രമല്ല ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പോലും സി പി എമ്മിന് വലിയ ഹോൾഡുള്ള സ്ഥലമാണ് അവിടെയാണ് ഈ സംഭവം നടന്നത് പക്ഷെ അത് സി പി എം കാരനായ ഒരു മന്ത്രി അത് തുറന്നു പറയാൻ എട്ട് മാസം എടുത്തു എങ്കിൽ ഇപ്പോൾ അത് ഉന്നയിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ് ഇതിൽ അന്യായങ്ങൾ ഉണ്ടാകുന്നത് ഏത് പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ടാണോ സാധാരണ അന്യായങ്ങൾ നമ്മൾ പരിശോധിക്കുക സി പി എം ആവുന്നതുകൊണ്ട് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രം എന്ന് നിങ്ങൾക്ക് പറയുന്നത് നിങ്ങളുടെ താൽപ്പര്യമുണ്ടായിരിക്കാം പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം പട്ടികജാതി വിഭാഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളിലും ഞാൻ ഉന്നയിക്കാറുണ്ട് പക്ഷേ ഇപ്പോഴും മാത്രമാണ് പത്രത്തിൽ വരുന്നത് അന്ന് അവിടെയും അദ്ദേഹം ഈ ഉന്നയിച്ചിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം മനസ്സിലായിട്ടുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹം എന്തോ എട്ട് മാസക്കാലം വഹിച്ചു എന്നുള്ളതല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായ നടപടികളല്ല ഉണ്ടാവേണ്ടത് ഇത് ഒരു ബോധവൽക്കരണത്തിൻ്റെ വിഷയമാണ് യഥാർത്ഥത്തിൽ എന്താണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ജാതിയും മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇന്ത്യയിൽ സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നുള്ളത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ബി ജെ പിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സകല പിന്തിരിപ്പൻ പ്രവണതകളെയും ശക്തിപ്പെടുത്താനുള്ള വലിയ നീക്കം നടക്കുകയാണ് മതഭ്രാന്തി ശക്തിപ്പെടുകയാണ് മതപരമായി ജനങ്ങൾ വർഗീയവൽക്കരിക്കുന്ന വെറുപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയം അത് ബി ജെ പി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ നാനാ മേഖലക്കകത്ത് ആഭിചാര കൊല്ലകൾ നടക്കുന്നു ദളിതർ പീഡിപ്പിക്കപ്പെടുന്നു ദളിതർ കൊല്ലപ്പെടുന്നു ആൾക്കൂട്ടം ചേർന്ന് ദളിതരെ കൊല്ലുന്നു ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ അവകാട് എന്നാൽ കേരളം ഇതിനെല്ലാം എതിരായിട്ട് വലിയ നിലക്ക് മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു നാടാണ് അതൊക്കെ ശരിയാണ് ഒരു ക്ലാരിറ്റി മന്ത്രി അതങ്ങനെ ആവർത്തിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് നടന്നത് അയിത്തമാണ് എന്നാണ് മന്ത്രിയുടെ വാദം അയിത്തം ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴ് പ്രകാരം നിരോധിക്കപ്പെട്ട ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത് അങ്ങനെ അയിത്തം നടന്നു കഴിഞ്ഞാൽ അത് നിയമം മൂലം നേരിടണം എന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത് എന്നിരിക്കെ അയുത്തമാണ് നടന്നതെങ്കിൽ പിന്നെ ബോധവൽക്കരണത്തിലൂടെ നടത്താൻ ഇനി ഇനി നമ്മൾ ഒരു നവോത്ഥാന ശ്രമം കൂടി നടത്തണമോ അതല്ലാതെ നിയമം മൂലം നേരിടണോ അതൊരു ചോദ്യമാണ് ഭരണഘടനാപരമായ ചോദ്യമാണ് നവോ നവോത്ഥാന കാലത്തിൽ നിന്ന് എത്രമാത്രം നമ്മുടെ രാജ്യം പിറകോട്ടേക്ക് പോയി എന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇന്നും ഇന്ത്യ രാജ്യത്ത് പല സ്ഥലത്ത് പോകുന്ന ഞങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട് ചില വഴികളിലൂടെ നടക്കാൻ ഇപ്പോഴും പട്ടികജാതി ഭാഗത്തിനാവില്ല കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാൻ അധികാരമില്ലാത്ത ധാരാളം പ്രദേശങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട് ഇന്നിപ്പോ പട്ടികജാതിക്കാർക്കും അതുപോലെ മറ്റാളുകൾക്കും ഒന്നിച്ചിരിക്കാൻ വേണ്ടി കഴിയാവുന്ന അന്തരീക്ഷം തന്നെ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് ഭരണഘടനയിൽ ഉണ്ട് എന്നുള്ളതോട് മാത്രം കാര്യങ്ങൾ മാറ്റമുണ്ടാവുന്നു എന്നല്ല ഇത് അർത്ഥം അല്ലെങ്കിൽ തന്നെ ഭരണഘടന വീണ്ടും ഈ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്തെ അനുവർത്തിച്ചാൽ അത് നിയമം മൂലം നേരിടണമെന്നാണ് ഭരണഘടന ആഗ്രഹിക്കുന്നത് എന്നിരിക്കെ ഭരണഘടനയുടെ അന്തസ്തത്വൽ ഉൾക്കൊണ്ട് അധികാരമേറ്റവും മന്ത്രി തന്നെ പറയുകയാണ് അല്ല നിയമ നടപടിയൊന്നും അല്ല കാര്യം ബോധവൽക്കരണമാണെന്ന് അത് എത്രമാത്രം ആശാസ്യമാണ് അല്ല ഇതില് സ്ത്രീധനം രാജ്യത്ത് നിരോധിക്കപ്പെട്ടതല്ലേ അത് കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്നു എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ മന്ത്രി പറഞ്ഞത് നിയമ നടപടി എടുക്കില്ലെന്നല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് എന്ത് നടപടി വേണമെന്ന് തീരുമാനിക്കാം പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ നിയമപരമായിട്ടുള്ള ഏറെ കാര്യത്തെക്കാളേറെ ബോധം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം ഇപ്പോൾ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ജാതി ബോധം തുറന്നു പറയാൻ ആളുകൾക്ക് കഴിയാത്ത കേരളത്തിൽ ഇപ്പോൾ ഇപ്പോൾ വടക്കൻ കേരളത്തിലെടുത്താൽ ഏതു ജാതിക്കാരനാണ് എന്നതിനെ സംബന്ധിച്ച് തന്നെ കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയാത്തൊരു നില പല പ്രദേശങ്ങളിലുണ്ട് എങ്ങനെ വന്നതാണ് അത് വന്നിട്ടുള്ളത് കേരളം നടത്തിയിട്ടുള്ള ഒരുപാട് നവോത്ഥാന പോരാട്ടങ്ങളുടെ ഫലമാണ് ഈ കേരളം നടത്തിയിരിക്കുന്ന എണ്ണമറ്റ സമരങ്ങളുടെ ഫലമായിട്ട് ജാതിബോധം നന്നെ കുറയാനും ജാതികൃതമായ വൈകൃതങ്ങൾ ഏറെ കുറേ ഇല്ലാതാവാൻ കേരളത്തിൽ കഴിഞ്ഞു അതിന്റെ അർത്ഥം കേരളത്തിൽ ജാതിബോധം തീരെ ഇല്ലാതായി എന്നല്ല ജാതികൃതമായ വൈകൃതങ്ങൾ തീരെ ഇല്ല എന്നുള്ളതല്ല ഇപ്പോൾ ഐത്തം എന്ന് പറയുന്നത് എന്താ ഉയർന്ന ജാതിക്കാരൻ താതി ജാതിക്കാരൻ്റെ തൊട്ടുകൂടാ നേരത്തെ തൊട്ട് എന്ന് മാത്രമല്ല അവൻ്റെ ശബ്ദം കേൾക്കാൻ പാടില്ല അവൻ്റെ നിഴൽ കേൾക്ക പിന്നെ കാണാൻ വേണ്ടി പാടില്ല ഇവിടെ പഴയകാലത്ത് പരിശോധിക്കുമ്പോൾ ഉയർന്ന ജാതിക്കാരൻ വരുമ്പോൾ അവൻ ശബ്ദമുണ്ടാക്കുമ്പോൾ താതി ജാതിക്കാരൻ വഴിമാറിക്കൊള്ളണം അവന് നിഴൽ പോലും വന്ന് കേട്ടുകൂടാ ഉയർന്ന ജാതിക്കാരനെ ഒരു കാരണവശാലും താതി ജാതിക്കാരനെ തൊട്ടുകൂടാ തൊട്ട് കഴിഞ്ഞാൽ അയത്തമാണവർ കുളിച്ചിട്ട് മാത്രമേ വിട്ടുകയറാൻ പറ്റൂ ഇതെല്ലാം ഉണ്ടായ ഒരു നാടല്ലേ കേരളം ആ കേരളത്തിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ മാറ്റം വന്നിരിക്കുന്ന വെറുതെ അല്ല ഞങ്ങൾ അഭിമാനത്തോടെ പറയും കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന എണ്ണമറ്റ സമരങ്ങൾ നവോത്ഥാന പോരാട്ടത്തിൽ തുടർച്ചയായി നടന്നിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സമരം പന്തിഭോജനം അതുപോലെ തന്നെ പിന്നോക്കി ജാതിക്കാരനെ മക്കൾ സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ അതുപോലെ ഇപ്പം ഈ ക്ഷേത്രപ്രവേശനത്തിനുവേണ്ടി നടന്ന സമരം ഇതിനെല്ലാം ഫലമായിട്ടാണ് കേരളത്തിലെ ജാതി ബോധത്തെ ഒരു വലിയ പരിധിവരെ ഇല്ലാതാക്കാനും ജാതികൃതമായ വൈകുതങ്ങൾക്ക് ഏറെ പരിഹാരം ഉണ്ടാക്കാനും ഈ കേരളത്തിലായത് എന്നാൽ സമീപകാലത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ രാജ്യത്താകെ ജാതി ബോധം ശക്തിപ്പെട്ട് വരുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം ചില അനാശാസ്യമായിട്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വസ്തുതയാണ് അത് സംബന്ധിച്ച് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് മന്ത്രിയുമായി സംസാരിച്ച് എന്താണ് നിയമപരമായി ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കും പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് എന്തു നിയമ നടപടി എടുത്താൽ കൊള്ളാം ഇത് പരിഹരിക്കാൻ നിയമം കൊണ്ട് മാത്രം സാധ്യമാവില്ല ജനങ്ങളുടെ ബോധവൽക്കരണം അതാണ് ഏറ്റവും പ്രധാനം മനുഷ്യരെല്ലാം ഒന്നാണെന്നും പട്ടിക്കും പൂച്ചക്കും എല്ലാം ചെല്ലാൻ പറ്റുന്ന സ്ഥലത്ത് ഈ പറയുന്ന പോലെ മനുഷ്യന് ചെന്നുകൂടാ ജാതി കാരണം ഇത് വരുന്നത് അത് അധമത്വമാണ് എന്നുള്ള ബോധ്യം ജനങ്ങളിൽ ഉണ്ടാവണം ഇപ്പൊ ബഹുമാനപ്പെടുന്ന മന്ത്രിയെന്ന് പറഞ്ഞല്ലോ ഈ താഴ്ന്ന ജാതിക്കാരന് തൊടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ താതെ ജാതിക്കാരനെ പണമെടുക്കുന്നതിന് യാതൊരു പ്രയാസം ഉണ്ടാകുന്നില്ല പണത്തിനായിട്ടുമില്ല അപ്പോ ബോധവൽക്കരണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിയമപരമായ നടപടികൾ വേണ്ട എന്നാലും പറഞ്ഞിട്ടില്ല മന്ത്രി മന്ത്രിയാവട്ടെ ഈ കാര്യങ്ങൾ നിരന്തരമായി പറയുന്നു ഓക്കെ അങ്ങ് പറഞ്ഞു നിയമ നടപടി ഉണ്ടാകും നിയമ നടപടിക്കപ്പുറം ബോധവൽക്കരണ ശ്രമങ്ങൾ ഉണ്ടാവണമെന്നാണ് അങ്ങയുടെ പോയിന്റ് ഞാൻ ഇത് വരാം